വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അക്രമാസക്തമായ സമരം നടത്തുന്ന അച്ഛന്മാരുടെ അറിവിലേക്കാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്കൊന്ന് വരണം. അവിടെ വലിയൊരു ഒരു സംഭവം നടക്കുകയാണ്. മറ്റൊന്നുമല്ല, NSG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഒരു മോക്ക് പരേഡ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ആ മോക്ക് പരേഡ് നടക്കുകയാണ്. മൂന്ന് ദിവസമോ കൂടുതൽ ദിവസമോ ഉണ്ടാവുമെന്ന് അറിയില്ല, ഈ പരേഡ് ഇവിടെ ഉണ്ടാവും. മറ്റൊന്നുമല്ല, ഈ NSG എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ തന്നെ ഒരു സേനയാണ്. ഈ സേനയ്ക്ക് പിന്നെ പരിശീലനം നൽകിയത് ആരെന്നു കൂടി നിങ്ങളറിയണം. ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ് ഈ കമാൻഡോസ് ഗ്രൂപ്പിന് പരിശീലനം നൽകിയിരിക്കുന്നത്. അവർക്ക് ഏതോ ഒരു വലിയൊരു ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് നടത്താനുണ്ടെന്നാണ് അവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏതാണ് ഓപ്പറേഷൻ എന്ന് അവർ പുറത്ത് പറയുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ പേരെയും അതിൻ്റെ നേതാക്കന്മാരെയും സിൽബന്ദികളെയും പിന്നെ പിടിച്ച് അകത്തിട്ട് നേരെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് പോലും ആർക്കും അറിയില്ല. വിമാനം വരെ അവരേർപ്പെടുത്തിയിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതും കൊണ്ടുപോയതും. അതാണ് ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അച്ഛന്മാരും മറക്കാതിരിക്കുക. ഒരു ലോഹ ഇട്ട് ഒരു പിന്നെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ദോഹയ്ക്കുള്ളിലെ ക്രൂരന്മാരെ കണ്ടെത്തുക എന്നുള്ളത് കൂടി ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ജോലിയാണ്. അതിന് ഇവിടുത്തെ പൊതുജനങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് അവരോട് പോകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ അക്രമങ്ങൾ നടത്തിയത്? അവിടുത്തെ ബാരിക്കേഡ് എടുത്തു കളഞ്ഞു, പോലീസുകാരെ തള്ളി ദേഹവും ഉപദ്രവിച്ചു കഴിഞ്ഞു, അതാനി വെച്ചിരുന്ന ആ വേലി ഇതെല്ലാം എടുത്ത് പിന്നെ കടലിലെറിഞ്ഞു, കടലിൽ കിടന്ന പിന്നെ ബോട്ടുകൾ കത്തിച്ചു. പിന്നെ നിങ്ങൾ വിഴിഞ്ഞം മുതൽ നിങ്ങൾ പിന്നെ കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം നടന്ന് പ്രചരണങ്ങൾ നടത്തി. എന്തിന്? അവിടുത്തെ സ്വൈര ജീവിതം വരെ നിങ്ങൾ കളഞ്ഞു. അവിടുത്തെ മുല്ലൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾക്ക് വല്ലതും അറിയാമോ? നിങ്ങൾ സമരപന്തലിൽ ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് അത് അറിയാനൊക്കില്ല. ആ നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരു ശല്യമായി വന്നിരിക്കുന്നത്. അതിന് നേരിടാൻ തന്നെയാണ് NSC വന്നിരിക്കുന്നത്. നിങ്ങൾ അവിടം വരെ വന്ന് പോയി നോക്കി വരുംപരിവാഹികളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിതുവരെ സുഖിച്ച് ജീവിച്ചിട്ടേ ഉള്ളൂ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ നിങ്ങൾ കണ്ണീർ മുതലൊഴിക്കുന്നുണ്ടെങ്കിലും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾ ഒരു ചുക്കും ചെയ്യാറില്ല. അവർ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ ഒരു സിംഹഭാഗം നിങ്ങൾ കൊണ്ടുപോകുന്നതല്ലാതെ തിരിച്ചവർക്കൊന്നും കൊടുക്കുന്നില്ല. അവരുടെ ജീവിതത്തെ പിന്നെ വിറ്റ് കാശാക്കുന്നതാണല്ലോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങളുടെ സമരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രി പിണറായിനെ കണ്ണൂരിലേക്ക് കെട്ടുകെട്ടിക്കും എന്നൊക്കെ പറയാൻ മുദ്രാവാക്യം പറയാനൊക്കെ ഉള്ള നാക്ക് നിങ്ങൾക്കുണ്ടായി, അതിനുള്ള ത്രാണി ഉണ്ടായി. അത് എന്തുകൊണ്ടാണ് ഇതുവരെ ജനം സഹിച്ചത്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ സമാധാനമായി ജീവിക്കുന്നവരാണ്, ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് ഈ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായി ജീവിക്കണം. അല്ലാതെ ഒരു വലിയൊരു പ്രോജക്റ്റ് വരുന്നു, ഇന്ത്യയുടെ വികസനത്തിന് മൊത്തം പ്രയോജനപ്പെടുന്ന മദർഷിപ്പ് അടുക്കുന്ന ഒരു തുറമുഖം ഇന്ത്യക്ക് വരിക എന്ന് പറയുന്നത് ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് കണ്ണുകടിയാണ് അച്ഛന്മാരെ. അതിന് നിങ്ങൾ കരുവായി. നിങ്ങൾക്ക് ഇനി പിന്മാറാനൊക്കില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ പണം വാങ്ങിച്ചു കഴിഞ്ഞു, ആ കോടിക്കണക്കിന് രൂപയുടെ പണം വാങ്ങിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഓഹരി നിങ്ങളെല്ലാം പറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറാനൊക്കില്ല. പക്ഷേ ഇതിൽ നിങ്ങളിലുള്ള യേശു ക്രിസ്തു പറഞ്ഞല്ലോ, അവസാനത്തെ അത്താഴം കഴിക്കുമ്പോൾ നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞില്ല. അതുപോലെ നിങ്ങളിൽ ചിലർ ഒറ്റുകൊടുക്കുന്ന ചില രാജ്യദ്രോഹികളുണ്ട്, അവരായിരിക്കും NSG കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കുക. ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന മോക്ക് പരേഡ് ഒന്ന് പോയി കാണുക. അവരെ അവരുടെ ശാരീരിക അവരെ ഒന്ന് കാണുക. അവർക്കറിയാം, അവരെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്തായിരിക്കും വരാൻ പോകുന്നത്. കേരള പോലീസാണെങ്കിൽ നിങ്ങൾ തപ്പിയും തടഞ്ഞുമൊക്കെ രക്ഷപ്പെടും. ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങളോട് ചിലപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കും. അല്ലെങ്കിൽ ഇത്രയും അക്രമാസക്ത സമരം നടത്തിയിട്ട് പോലും നിങ്ങളുടെ പുറത്ത് ഒരു ലാത്തി വീണില്ല. എന്തുകൊണ്ടാണ്? അത് നിങ്ങളെ പേടിച്ചിട്ടില്ല. അതാണ് കേരളം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഒരു ഗവൺമെൻറ് കൂടെ ഉള്ളത്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനും കൂടിയാണല്ലോ നിങ്ങളുടെ പദ്ധതി. അങ്ങനെയാണല്ലോ നിങ്ങൾ പിണറായി വിജയനെ പിണറായിയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛന്മാരെ, നിങ്ങൾ ഏത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് പിണറായി വിജയനെ കണ്ണൂരിലേക്ക് അയക്കാനും ഒക്കില്ല, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും ഒക്കില്ല, നിങ്ങൾക്ക് ഈ സമരം ജയിപ്പിക്കാനും ഒക്കില്ല. രാജ്യദ്രോഹ പ്രവൃത്തി നടത്തി വിദേശ പണം വാങ്ങി എന്നുള്ളൊരു അഭിമാനത്തോട് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കരുതിയിരിക്കുക, സൂക്ഷിക്കുക, ഇത് ഒരു ഉപദേശമായി കണക്കാക്കുക.